ഹലോ ഹലോ, ഇയാളപ്പം എങ്ങനെയുണ്ട്? അത്ര സീരിയസ് അല്ല, എന്നാലും തലയുടെ ഈ ഭാഗത്തായിട്ട് മൈനർ ഇഞ്ചറി ഉണ്ട്. പിന്നെ കൈയുടെ ഇവിടെ ചെറിയൊരു ഫ്രാക്ചറും. കഴുത്തിലത്തെ പാട് കണ്ടു കഴിഞ്ഞാൽ ആരും അറിഞ്ഞുകൊണ്ട് പണി കൊടുത്ത പോലെയുണ്ട്. സംസാരിക്കാൻ പറ്റുന്ന കണ്ടീഷൻ അല്ലേ? ഓ യെസ്. തൻ്റെ പേരെന്താ? തനിക്ക് പേരില്ലേ? ഫൈസൽ. എന്താ പറ്റിയത്? അവര് നാലു പേരുണ്ടായിരുന്നു. ആ പാലത്തിനടവ് വെച്ച് എന്നെ വളഞ്ഞു, എന്നെ കൊല്ലാനുള്ള ശ്രമമായിരുന്നു. എന്നിട്ട് ഞാൻ അവരെ കൊന്നു. ഹു ആർ ദേ? ഷാഹിനെ കൊന്നവരെ ഞാനും കൊന്നു. ഷാഹിന, നാല് കൊല്ലം മുമ്പ് നടന്ന സംഭവമാണ് സാറേ. അന്ന് കോളിളക്കം സൃഷ്ടിച്ച കേസായിരുന്നു, സാറും കേട്ടിട്ടുണ്ടാകും, ഷാഹിനാവധ കേസ്. അന്ന് കുറേ വിദ്യാർത്ഥി സമരങ്ങളൊക്കെ നടന്നിരുന്നു. മന്ത്രിയുടെ മകൻ ഉൾപ്പെട്ട കേസാണ്. പക്ഷേ ശിക്ഷിക്കപ്പെട്ടത് നമ്മുടെ സ്ഥിരം ലിസ്റ്റിലുള്ള നാലു പേര്. അവരെ അടുത്ത് പുറത്തിറങ്ങുകയും ചെയ്തു. അവന്മാരെ പുറത്തിറക്കാൻ ആളുകൾ ക്യൂ ആയിരുന്നു. അങ്ങനെ ഷാഹിനാവധ കേസ് എങ്ങും എത്താതെ പോയി. അതെ, കാമുകി മരിച്ചതിൻ്റെ ഷോക്കിൽ ആ പയ്യൻ കുറേ നാൾ മെൻ്റൽ ഹോസ്പിറ്റലിലായിരുന്നു. പുറത്തിറങ്ങിയ പ്രതികളെയാണ് അവൻ കൊന്നുവെന്ന് പറയുന്നതെങ്കിൽ അത് പ്രശ്നമാകുമല്ലോ സാറേ. ഇനി അവന്മാരെ തപ്പി ഇറങ്ങേണ്ടി വരൂ. അവരുടെ ഡീറ്റെയിൽസ് ഇട്ടാൽ വല്ല വഴിയുണ്ടോ? ആ, തപ്പാം സാറേ.
ഹലോ സാറേ, ഞാന് സാറേ. സാറേ അമരെ ഇപ്പോഴും ജീവനോട് ഉണ്ട് കേട്ടോ? ആ സാറേ, ഉറപ്പാ സാറേ. വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഞാൻ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് വരും. താൻ ആ റിപ്പോർട്ട് അടങ്ങ് പോലെ. ഡോക്ടറെ, ആ പയ്യനെ ഞാൻ കൊന്നോണി ക്വസ്റ്റ്യൻ ചെയ്യേണ്ടി വരും. ഇതവൻ്റെ കഴുത്തിലെ ഫിംഗർ പ്രിൻസിൻ്റെ ഫൊറൻസിക്കാണ്. ഇതിൽ പതിഞ്ഞിരിക്കുന്നത് അവൻ്റെ തന്നെ ഫിംഗേഴ്സാണ്. മാത്രമല്ല, അവൻ കൊന്നു എന്ന് പറയുന്നവർ അവരെല്ലാം ഇപ്പോൾ ജീവനോടെ ഉണ്ട്. സാർ, അതിന് മുമ്പ് ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് കണ്ടു. അപ്പം ബാബുചേട്ടൻ ഇവിടുത്തെ അറ്റൻഡറാണ്. ഇന്നലെ നൈറ്റ് ഔട്ട് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോഴാണ് സാറേ ഞാനിത് കണ്ടത്. ആ പയ്യന്റെ പെരുമാറ്റത്തിൽ ഒരു പന്തികേട് തോന്നിട്ടെടുത്തതാ. ഒരു തരം ഭ്രാന്ത് പിടിച്ച പോലെയായിരുന്നു അവന്റെ പെരുമാറ്റം. ഞാൻ നോക്കുമ്പോ കൊണ്ട് ആരൊക്കെ അടിക്കണ പോലെയും എന്തോ പാലത്തിന്റെ താഴേക്ക് തള്ളിടണ പോലെയൊക്കെ തോന്നിയത്. എന്ത് തോന്നുന്നു? കുരുള്ള ഡോക്ടറുടെ ചികിത്സയിലായിരുന്നു പയ്യൻ കുറച്ച് നാള്. അവൻ 3 കൊല്ലം എൻ്റെ പേഷ്യൻ്റ് ആയിരുന്നു. അവൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു ട്രാജഡി, അതാണ് അവൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണം. ഞങ്ങളുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ബൈപോളാർ സ്കിസോഫ്രീനിയ എന്ന് പറയും. അതായത് ഇല്ലാത്ത ഒരാൾ ഇപ്പോഴും കൂടെ ഉണ്ടെന്നൊരു തോന്നൽ. അതിൻ്റെ ബേസിൽ അവൻ പല കഥകളും മെനയും. ഇക്കാക്ക് ചികിത്സയൊക്കെ കഴിഞ്ഞ് കുറച്ചാൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല സാറേ. ഫൈസലിൻ്റെ ബ്രദറാണ്. ഇപ്പം കുറച്ച് ദിവസമായിട്ട് വീണ്ടും പഴയതുപോലെ പെരുമാറാൻ തുടങ്ങി. ഇപ്പോൾ ഫൈസലിന് വേണ്ടത് മെഡിക്കൽ അറ്റൻഷനാണ്. അതിന് നിങ്ങൾ സമ്മതിക്കണം. സാറേ, ഞാൻ ഇയാളെ എവിടെയോ കണ്ടിട്ടുണ്ട്. താൻ വണ്ടി എടുക്കടോ. അല്ല സാറേ, എന്നാലും വണ്ടി എടുക്കടോ. സാർ, ഞാൻ എപ്പോഴേ പറഞ്ഞില്ലേ സാർ ഇയാളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടെന്ന്. ഇത് ഷായനയുടെ ബാപ്പയാണ് സാർ. മോള് മരിച്ചതിന് ശേഷം അയാൾ കോളേജിൽ വന്ന കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയതാ. നമ്മളറിയാത്ത എന്തോ ഒന്ന് ഇതിന്റെ ഇടയ്ക്ക് നടന്നിട്ടുണ്ട്. അയാളെ അങ്ങ് പൊക്കിയാലോ സാർ. താൻ പോയി കേസിന്റെ ഫയൽ എടുത്തിട്ട് വാ. ശരി സാർ. ഷാഹിൻ അമ്മയുടെ കേസ് നമുക്കൊന്നുകൂടി റീഓപ്പൺ ചെയ്യണം. ഓക്കെ സാർ. ഷാഹിനയുടെ ക്ലാസ്മേറ്റ് അല്ലേ താൻ? ഷാഹിനയുടെ മരണത്തെ കുറിച്ച് പുറത്ത് പറയാത്ത എന്തോ ഒന്ന് തന്റെ ഉള്ളില്ലേ?
ഇരിക്കണോ? സാർ, ഞാൻ ഒരു കേസിനെ പറ്റി സംസാരിക്കാൻ വേണ്ടി വന്നു. സാറിന് അറിയുന്ന കേസ് തന്നെയാണ് ഷാഹിന മർഡർ കേസ്. ഇപ്പൊ പ്രത്യേകിച്ച് ഈ കേസെടുക്കാൻ കാരണം? സാർ, ഈ അടുത്ത് വന്ന് വേറൊരു കേസാണ് എന്നെ ഇവിടം വരെ എത്തിച്ചത്. ഞാൻ ആ കേസ് റീഓപ്പൺ ചെയ്തു. തനിക്ക് തന്റെ ജോലി ചെയ്താ പോരെ? ഇത് എന്റെ ജോലി തന്നെയാണ് സാർ. ഈ ഷാഹിന എന്ന് പറഞ്ഞ പെൺകുട്ടി പഠിച്ച അതേ കോളേജിൽ തന്നെയല്ലേ സാറിന്റെ മകൻ വരുണും പഠിച്ചത്? അതിന് സാറിന്റെ മകനും ഫ്രണ്ട്സിനും ഈ കേസിലുള്ള ഇൻവോൾവ്മെന്റ് ആ കോളേജിലെ മിക്ക കുട്ടികൾക്കും അറിയാം. എന്തിനാ സാറേ ഇതിപ്പോ ഒന്നും രണ്ടോ ഒന്നുമല്ലോ, ഒരു കേസ് തീരുമ്പോ അടുത്ത്. എന്ത് ചെയ്യാനാ? തന്തയായിപ്പോയില്ലേ? താനും ശ്രമിക്കണോ? 24 മണിക്കൂറും ഇതടിച്ചോണ്ട് നടന്ന പിന്നെ എങ്ങനെ ബോധം വരാനാ? എന്നിട്ട് എന്തായി കോളേജിലെ അവസ്ഥ? എന്താ കോളേജിലുള്ളവരെല്ലാം അവർക്ക് എതിരാണ്. ചത്തുപോയ പെണ്ണ് ഇവരായിട്ട് എന്തോ കഷപിച്ച നടന്നും പറഞ്ഞ് കൊറേ എണ്ണം കൊടിയും പിടിച്ചിറങ്ങിട്ടു. സാക്ഷിയായിട്ട് രണ്ടുപേരെ റെഡിയാക്കേണ്ടി വരും, പിന്നെ കുറ്റാക്കാൻ 4 പേരും, ബാക്കി നമുക്ക് നോക്കാം. താൻ എന്തായാലും ഭീഷണിപ്പെടുത്തോണോ? താനിനി എന്തൊക്കെ ചെയ്താലും ഒരു ചുക്കും സംഭവിക്കാൻ പോകില്ല. എന്നിട്ട് സാറിന്റെ മോനെവിടെ? അത് താൻ അറിയേണ്ട കാര്യമില്ല. ഇടയ്ക്കൊക്കെ മക്കളെ പറ്റി അന്വേഷിക്കണ നല്ലതാ. 4 ദിവസമായിട്ട് അവന്റെ ഫോൺ സ്വിച്ച് ഓഫാ. വിളിക്കണ്ട, വിളിച്ചാലവൻ എടുക്കാൻ പോണില്ല. അന്ന് സാറ് പണവും സ്വാധീനവും ഉപയോഗിച്ച് നിയമം മാറ്റി എഴുതി. ഇന്ന് അതേ നിയമം വെച്ച് അവൻ കളിക്കുന്നത്. സാറിന് നനങ്ങാൻ പോലും പറ്റില്ല, കാരണം അന്വേഷണം വന്നാൽ കുടുങ്ങാൻ പോകുന്ന സാറ് തന്നെയായിരിക്കും. സാറിന് നിയമം വളച്ചൊടിച്ചില്ലായിരുന്നെങ്കിൽ സാറിന്റെ മകൻ ഇപ്പോഴും ജീവനോടെ ഉണ്ടായനെ. ശരി സാറേ. അവൻ നമ്മളെ ഇത്ര എട്ട് വട്ടം കറക്കിട്ടും സാറെന്താ സാറേ അവൻ അറസ്റ്റ് ചെയ്യാത്ത? ഒരു പെങ്കൊച്ചിനെ 4 പേര് കൂടി ബ്രൂട്ടലായി റേപ്പ് ചെയ്ത് കൊന്നിട്ട് എല്ലാ തെളിവുകളും ഉണ്ടായിട്ടും പണവും പ്രതാപവും ഉപയോഗിച്ച് അവരൂരി പോന്നില്ലേ? ഇതെല്ലാം നമ്മുടെ കൺമുമ്പിൽ നടന്ന കാര്യങ്ങളാ. എന്നിട്ട് നമുക്കെന്തേലും ചെയ്യാൻ പറ്റുമോ? നമ്മൾ കുറെ ഹാഷ്ടാഗും പൊക്കിപ്പിടിച്ച് ട്വിറ്ററും ഫേസ്ബുക്കും മറ്റതും മറിച്ചതും കയറി നിരങ്ങും. വാളയാറും കോയമ്പത്തൂരൊക്കെ വീണ്ടും വീണ്ടും വന്നോണ്ടിരിക്കും പല പേരില്. ആ കൂട്ടത്തിൽ ഒരുത്തിനെങ്കിലും പറഞ്ഞു വിട്ടല്ലോ എന്നുള്ള സമാധാനം, അത് മാത്രം മതി, വേറൊന്നും ആലോചിക്കണ്ട. സാർ, എന്നാലും ആ മരിച്ച ചെക്കന്മാരുടെ ബോഡി എവിടെയായിരിക്കും? വന്യമൃഗങ്ങൾ ആക്രമിച്ച രീതിയിൽ 4 അജ്ഞാത മൃതദേഹങ്ങൾ. നിന്നെ കൊച്ച വീട്ടിന് കൊല്ലാൻ എനിക്കറിയാം, പക്ഷെ അത് വേണ്ട. നീയൊക്കെ ചെയ്ത് കുട്ടിയതിന് വേദന അറിഞ്ഞു തന്നെ ചാവണം.